നമസ്കാരം. കേരളത്തിലെ റവന്യൂ മന്ത്രി ഒന്നറിയാം. അതായത് പറവൂരിൽ സജീവൻ എന്ന ഒരു മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഈ ജീവിതം മടുത്തിട്ടായിരിക്കും. ആ ജീവിതം മടുക്കാനായിട്ടുണ്ടായ സാഹചര്യം കേരളത്തിൽ റവന്യൂ വകുപ്പുകൾക്കുള്ളിൽ പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ശൈലിയുണ്ട്. അത് മന്ത്രിക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നില്ലെങ്കിൽ കേരളത്തിലെ വില്ലേജ് ഓഫീസുകളോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആർ ഡി ഓഫീസുകളിലോ കളക്ട്രേറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം. എത്രമാത്രം കേരളത്തിലെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവിടെ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഒരു കാര്യം മന്ത്രി അറിയുക, സജീവൻ ഒരു പ്രതീകമാണ്, ഒരു രക്തസാക്ഷിയാണെന്ന് പറയേണ്ടി വരികയാണ്. അത്രമാത്രം സ്വന്തം മകളുടെ വിവാഹം, ഒരു വായ്പ, വീട് പുതുക്കിപ്പണിയൽ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഒരു വർഷം നടത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഇടപെടലാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ അലംഭാവം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ ചെന്നാൽ ഇത്തരത്തിലുള്ള പരാതി കിട്ടാതിരിക്കുമോ എന്ന് മന്ത്രി ഒന്ന് പരിശോധിച്ചു നോക്കണം. എന്തിനാണ് സാധാരണക്കാരോട് ഇത്തരത്തിൽ മുഖം തിരിക്കുന്നത്? ഒരു തവണ ചെന്നാൽ തീർക്കേണ്ട കാര്യത്തിന് പലതും പലകുറി നടത്തിച്ച് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ. പോരാത്തതിന് കൈമടക്കുകൾ, കൈമടക്കുകൾ നിർലോഭം ഒഴുകുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന റവന്യൂ വകുപ്പിലെ ഈ മുൻപ് ചൂണ്ടിക്കാട്ടിയ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് മുതൽ തുടങ്ങണം. ഒരു സർവേ നമ്പർ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ കരമടയ്ക്കാൻ കുറച്ചു കാലത്തെ വീഴ്ച വന്നു, അതിന്റെ സർവേ നമ്പറിന്റെ പ്രശ്നമോ പ്രമാണത്തിന്റെ പ്രശ്നമോ ആയിട്ടൊക്കെ ചെന്നാൽ വില്ലേജ് അസിസ്റ്റന്റ് മുതലുള്ളവർക്ക് കൈമടക്ക് കൊടുത്താൽ മാത്രമേ ആ പേപ്പറിനൊരു നീക്കമുണ്ടാകൂ, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന അപേക്ഷയ്ക്ക് ജീവൻ വയ്ക്കത്തുള്ളൂ. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. റവന്യൂ വകുപ്പ് മന്ത്രി ഒന്ന് ഒരു സാധാരണക്കാരനായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വില്ലേജ് ഓഫീസുകൾ ഒന്ന് സന്ദർശിച്ച് നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഈ പുഴുക്കുത്തുകൾ മനസ്സിലാകുന്നത്. ഈ ജീവനക്കാരുടെ മനോഭാവമാണ് ആദ്യഘട്ടത്തിൽ മാറ്റേണ്ടത്. ശരിയാണ്, അവർക്ക് നിരവധി ജോലിഭാരമുണ്ട് എന്നുള്ള കാര്യം പരിഗണിക്കുമ്പോൾ തന്നെ അവർ ഒരു സാധാരണക്കാരനോട് മാത്രമാണ് ഈ മനോഭാവം വെച്ചു പുലർത്തുന്നത്. ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ ധനാഢ്യരായിട്ടുള്ള വ്യക്തികൾക്കോ ഈ പ്രശ്നങ്ങൾ ഒരു മേഖലയിലും ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചുവപ്പ് നാടയിൽ കുടുങ്ങി ഒടുവിൽ ഇത്തരത്തിൽ തൂക്കുകയറിൽ അവസാനിക്കേണ്ടി വരുന്നത്. ഇത് അവസാനിപ്പിക്കണ്ടേ? ഈ സംവിധാനങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? ഇവിടുത്തെ സമ്പന്നർക്കും ധനികർക്കും വേണ്ടിയല്ല ഇത്തരം സംവിധാനങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടത്, ഇത്തരം സജീവന്മാർക്കാണ്. ഒരു വർഷം ഒരു മത്സ്യത്തൊഴിലാളിയായ ഒരു വ്യക്തി 4 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഭൂമി തരം മാറ്റലിന് വേണ്ടി കയറി ഇറങ്ങിയത്. എത്ര മനുഷ്യത്വമുണ്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്! ഫോർട്ട് കൊച്ചിയിലെ ആർ ഡി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്നാണ് അറിയുന്നത്. ആ മനുഷ്യന്റെ മനസ്സ് തകർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു അവസ്ഥയുണ്ട്. അതായത് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, മകളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് നിരാശ കൊണ്ട് ജീവിതം വഴിമുട്ടിയ ഒരു അവസ്ഥയിൽ ഫീൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പോയി ഈ തൂക്കുകയറിൽ സ്വന്തം ജീവിതം ഒടുക്കിയത്. അത് ആ മനുഷ്യന്റെ മാനസികാവസ്ഥ തകർത്തതാരാണ്? ഈ സംവിധാനങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ ബാങ്ക് ലോണിന് പോയി കഴിഞ്ഞാൽ സമയത്ത് നടക്കുമെന്നാണോ? ഈ തൃശ്ശൂരിൽ ഈ അടുത്ത കാലത്ത് മറ്റൊരു ഉദാഹരണം കണ്ടതാണ്. ഇത്തരത്തിൽ സാധാരണക്കാരൻ ഈ സർക്കാർ ഓഫീസുകളിലോ ബാങ്കുകളിലോ ഒരു വായ്പയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് ചെന്നാൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരുതരം മനോഭാവമുണ്ടല്ലോ. എല്ലാത്തരം ആൾക്കാരെയല്ല പറയുന്നത്, ചിലതരം ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അവർക്ക് എന്തോ ഔദാര്യം കൊടുക്കും പോലെയാണ് ഒരു മനോഭാവം എന്ന് പറയുന്നത്. ഈ വരുന്നവൻ എന്തോ അടിമയാണ്, അവന്റെ സൗകര്യാർത്ഥം ചെയ്തു കൊടുക്കും. അത് ഒരു ദിവസം ചെല്ലുമ്പോൾ ആ സീറ്റിൽ ആളില്ല, അല്ലെങ്കിൽ സാർ അവധിയിലാണ്, പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരൂ. ഇത്തരത്തിൽ എത്ര ദിവസം കയറി ഇറക്കും? ഈ അടുത്ത കാലത്ത് ഒരുപാട് മേഖലകളിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ കാലമായി ഭൂമി തരമാറ്റാൻ വേണ്ടി സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ഇതിന്റെ പിന്നാലെ നടക്കുകയാണ്. നിരവധി പേരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, അതും സാധാരണക്കാരായിട്ടുള്ളവർ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ റവന്യൂ വകുപ്പിന്റെ പല ഓഫീസുകളിലും കയറിയിറങ്ങുന്നുണ്ട്. അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും കുറച്ച് സമയം മാത്രം അവിടത്തേക്ക് വരുത്തിച്ചുകൊണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എന്തേ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോകുന്നു? ഉദ്യോഗസ്ഥർ എവിടെയൊക്കെ നൂലാമാലകൾ ഇതിൽ കോർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പറയാൻ പറ്റുമോ, അതൊക്കെ പറഞ്ഞ് മുടക്കുകയാണ്. അതായത് ഒരംശം പോലും വരുന്നൊരാൾക്ക് ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇതിന്റെ പേരാണ് മനുഷ്യത്വരഹിതമായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥരാണ് റവന്യൂ വകുപ്പിനകത്തുള്ളതെന്ന് പറയേണ്ടി വരികയാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഈ വരുന്ന പാവപ്പെട്ടവന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊടുത്താൽ ചില വിഷയങ്ങളിൽ ചിലർക്ക് സഹായകരമായി മാറും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് 1st
പിണറായി സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണെന്നുള്ള ആ ബോധ്യം ഇതുവരെയെങ്കിലും ഈ സർക്കാർ മേഖലയിലെ ചില ഉദ്യോഗസ്ഥർക്കെങ്കിലും വന്നിട്ടുണ്ടെന്ന് ഈ അനുഭവം കൊണ്ട് തോന്നുന്നുണ്ടോ? എവിടെ വരാൻ? ഇത്തരത്തിൽ ഒടുങ്ങിപ്പോകുന്നവർക്ക് അവരുടെ കുടുംബത്തിനില്ലാതെ പോവുകയാണ്. ഈ വിഷയം ഇപ്പോൾ മന്ത്രി ഇടപെട്ട് പെട്ടെന്ന് തീർത്തുന്നിരിക്കാം. ആ സജീവന്റെ വീടിന്റെ പ്രശ്നമായതുകൊണ്ട് ആ കുടുംബത്തിന്റെ കല്യാണം നടത്താൻ വേണ്ടി ഇപ്പോ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. പക്ഷേ അനവധി സജീവന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ പ്രശ്നങ്ങളും ഇത്തരത്തിൽ ചുവപ്പ് നാടയിൽ കൊടുക്കാതെ വളരെ വേഗത്തിൽ പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഈ ഭൂമി തരം മാറ്റൽ, പലയിടങ്ങളിലും നികത്ത് പണയോ അല്ലെങ്കിൽ നിലമോ 5 സെന്റ് ഭൂമിയൊക്കെ ആയിരിക്കും. ഇതുപോലെ തീരദേശത്തിന്റെ തൊട്ടടുത്ത് വരുന്ന മേഖലകൾ, ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഇത്ര മസില് പിടിക്കുന്നത്? സാധാരണക്കാരല്ലേ? അവർക്കൊന്ന് കയറി കിടക്കാനല്ലേ? ഒരു കല്യാണം നടത്താനല്ലേ? അവർക്ക് ഇതൊക്കെ ഉള്ളു ആശ്രയം എന്ന് പറയുന്നത്. അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെയൊക്കെ എന്ത് തരം മനുഷ്യരെന്നാണ് വിളിക്കേണ്ടത്? ഒരു ചെയറിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന അതേ ഹുങ്കിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മനുഷ്യനാണെന്നുള്ള ഉത്തമ ബോധ്യമാണ്. അതേ രീതിയിൽ ഒരു വ്യക്തിയെ പരിഗണിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വം ഇങ്ങോട്ടേക്ക് പ്രകടമാകുന്നത്. നിങ്ങൾ വഴിവിട്ടൊന്നും ചെയ്യണ്ട. അത് ഒരു വർഷമായിട്ട് പോലും ഇത്തരത്തിലൊരു പരാതി പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ എന്തിനാണ് ആ സീറ്റിൽ ഇരിക്കുന്നത്? ഇവരെയൊക്കെ പറഞ്ഞുവിടേണ്ട സമയം അതിക്രമിച്ചു എന്ന് മന്ത്രിയോട് പറയുകയാണ്. അതുകൊണ്ട് മന്ത്രിയോടൊരു റിക്വസ്റ്റ് ഉണ്ട്. കേവലം ഒരു വർഷമേ ആയുള്ളൂ കെ രാജൻ ഈ സീറ്റിലെത്തിയിട്ട്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഈ ഭൂമി തരം മാറ്റോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇത്തരത്തിൽ വളരെ തുച്ഛമായ ഭൂമിയുടെ കാര്യങ്ങൾക്കാണ് ഇത്തരത്തിലിട്ട് അവരെ തേരാപാര നടത്തിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വില്ലേജ് അസിസ്റ്റന്റ് മുതലുള്ളവരുടെ ഈ കൈമടക്ക് വാങ്ങിക്കുന്ന ഒരു പരിപാടി, ഇതും അവസാനിപ്പിക്കാൻ വകുപ്പിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകണം. ചെയ്യുന്ന ജോലിക്ക് അന്തസ്സായിട്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇപ്പോ കൈക്കൂലിയിൽ രുചി പിടിച്ച് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കൈമടക്ക് കൊടുത്താൽ മാത്രമേ ഒരു പേപ്പർ നീങ്ങുമെന്നുള്ള അവസ്ഥ വില്ലേജ് ഓഫീസുകളിൽ സംജാതമായിരിക്കുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാകും. റവന്യൂ മന്ത്രി ഒരു സജീവന്റെ ജീവൻ ബലിദാനത്തോടനുബന്ധിച്ചെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷയത്തിൽ ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറന്ന് ഒരു ഇടപെടൽ നടത്തിയാൽ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന്റെ കണ്ണു തുറന്നൊരു ഇടപെടൽ നടത്തി കാര്യക്ഷമമായിട്ടുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.